ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടി. പരാജയഭീതി മമതയുടെ നില തെറ്റിച്ചതാണെന്ന് സംസ്ഥാനത്തെ വ്യാപകാക്രമണങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. അതേസമയം അക്രമങ്ങൾ ബി ജെ പി ആസൂത്രണം ചെയ്തതാണെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ തെരുവുയുദ്ധവും നേതാക്കൾ തമ്മിൽ വാക്പോരും തുടർച്ചയായി രണ്ടാം ദിവസവും തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാന പ്രചരണ റാലിയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയായിരുന്നു മമതയ്ക്കെതിരായ ഇന്നത്തെ ആക്രമണത്തിന്റെ അമരത്ത്. നിർവീര്യമായ ദീതി കൊടുങ്കാറ്റ് ഉടൻ പശ്ചിമബംഗാൾ തീരം വിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു. ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട പശ്ചിമബംഗാളിലെ ജനങ്ങൾ തള്ളിയതിലുള്ള അതൃപ്തിയാണ് അക്രമം അഴിച്ചുവിട്ട് ബി ജെ പി പ്രകടിപ്പിക്കുന്നതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മറുപടി. കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർത്തതും ബി ജെ പി പ്രവർത്തകരാണെന്ന് ഡെറിക് ഒബ്രിയാൻ പറഞ്ഞു. പശ്ചിമബംഗാളിലെ സാഹചര്യങ്ങൾ ഏഴാം ഘട്ടത്തിന് മുന്നോടിയായി കൂടുതൽ സംഘർഷഭരിതമായെന്ന് ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ബി ജെ പിക്ക് മറുപടിയായി കൊൽക്കത്തയിൽ ഇന്ന് വൈകിട്ട് മമതാ ബാനർജിയും റോഡ് ഷോ നടത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുമ്പോൾ